डियर स्टूडेंट्स, आवर फर्स्ट चैप्टर लेट्स राइट ए लेटर। नमुक्कोरु कत्त एझुताम एन्नुल्ल पाठमाण इतिल आद्य भागत्तु तन्ने नमुक्क जी एम यू पी एस एडप्पाल स्कूलिले हेडमास्टर पीटीए मीटिंगुमायि बंधप्पेट्ट പാരന്റ്സിനെ അയച്ചൊരു കത്ത് നമുക്ക് കാണാൻ പറ്റും। ഇതുപോലെ ഒരു കത്ത് തയ്യാറാക്കാനാണ് നമ്മോട് പറയുന്നത്। ഹാവ്ൻ്റ് യു സീൻ ദ ലെറ്റർ സെൻറ് ബൈ ദ ഹെഡ്മാസ്റ്റർ ഓഫ് അനൂസ് സ്കൂൾ ഇൻവൈറ്റിംഗ് ദ പി ടി എ മെമ്പേഴ്സ് ഫോർ ദി മദേഴ്സ് ഡേ സെലിബ്രേഷൻസ്। വാട്ട് വിൽ യു ഡു ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ദിസ് കൈൻഡ്। ഇതുപോലത്തെ ഒരു കത്ത് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? യു വിൽ റൈറ്റ് ദ ലെറ്റർ ഓൺ എ പീസ് ഓഫ് പേപ്പർ വോണ്ട് യു? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യുക? നിങ്ങളൊരു കത്ത് ഒരു പേപ്പർ എടുത്ത് അതിൽ കത്ത് തയ്യാറാക്കും। ബട്ട് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ് ലെറ്റേഴ്സ് ടു ഓൾ ദ പാരൻസ് ഓഫ് യുവർ സ്കൂൾ ഇൻ ദിസ് വേ? ഇതുപോലെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ രക്ഷിതാക്കൾക്കും സെപ്പറേറ്റ് ആയിട്ട് കത്ത് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളൊരു കത്ത് തയ്യാറാക്കിയിട്ട് വി ക്യാൻ ടേക്ക് ഫോട്ടോ കോപ്പീസ് ഓഫ് ദി ലെറ്റർ। കത്തിന്റെ ഫോട്ടോ കോപ്പികൾ നമുക്ക് തയ്യാറാക്കാം, എഴുതി ഫോട്ടോ കോപ്പി തയ്യാറാക്കാം, ടൈപ്പ് ചെയ്ത് ഫോട്ടോ കോപ്പി തയ്യാറാക്കാം, പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം। ഇതിനായി നമ്മളോട് പറയുന്ന ആക്ടിവിറ്റി 1.1 വേർഡ് പ്രോസസർ ടു പ്രിപ്പയർ ലെറ്റേഴ്സ്। കത്തുകൾ തയ്യാറാക്കാൻ നമുക്ക് വേർഡ് പ്രോസസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം। യു ഹാവ് വെരി ഫെമിലിയർ വിത്ത് ദിസ് വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് റൈറ്റർ ഫ്രം 5th and 6th ക്ലാസ്സസ്। 5th ക്ലാസ്സിൽ നിന്നും 6th ക്ലാസ്സിൽ നിന്നുമായി നമ്മൾ ഈ സോഫ്റ്റ്വെയർ വളരെ അടുത്ത് പഠിച്ചിട്ടുണ്ട്। ഇതിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്। എന്തൊക്കെയാണുള്ളത്? ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആവശ്യമായ സ്ഥലങ്ങളിൽ ക്യാപിറ്റൽ ലെറ്ററുകൾ ചേർക്കണം। യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെറെവർ റിക്വയേർഡ്। വേർഡ്സ് മസ്റ്റ് ഹാവ് എ സർട്ടൈൻ സ്പേസ് ബിറ്റ്വീൻ ദം, ഓരോ വരികൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ, അതുപോലെ സ്റ്റാർട്ടിങ് മറ്റൊക്കിടയിൽ പ്രത്യേകമായ അകലങ്ങൾ നമ്മൾ പാലിക്കണം। ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്। അതുപോലെ തന്നെ വ്യത്യസ്തമായ ഫോണ്ടുകൾ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കും। അതുപോലെ ഇതിന് എല്ലാ ഭാഗവും തുല്യമായി നിൽക്കാനൊക്കെ നമുക്ക് പ്രത്യേകം അതിൻ്റെ ബോർഡറുകൾ വേണം, അത് നമ്മൾ പ്രത്യേകമായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം। അടുത്തത് ആക്ടിവിറ്റി 1.2 ലെറ്റേഴ്സ് ദാറ്റ് ചേഞ്ച് ദയർ ഫോം। ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട്, ആ ഫോണ്ടിന്റെ രൂപങ്ങളൊക്കെ മാറ്റാം। നമ്മൾ ചെയ്യേണ്ടത് വാക്കുകൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ആവശ്യമായ ഫോണ്ട് ചേഞ്ച് വരുത്തുക। നമ്മളോട് പറഞ്ഞത് യു ആർ ഡബ്ല്യു എന്നുള്ള ഒരു ഫോണ്ടാണ് എന്നുള്ള ഈ ഒരു കത്താണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്। ഓക്കെ, നമുക്ക് തയ്യാറാക്കാം। ഫസ്റ്റ് യു ഹാവ് ടു ഓപ്പൺ അവർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ। നമുക്ക് ഈ കത്തില് എഴുതി തയ്യാറാക്കാം ദി ഹെഡ്മാസ്റ്റർ ജി എം യു പി എസ് എടപ്പാൾ ഓൺ 14th May 2017। 14th ടൈപ്പ് ചെയ്യുമ്പോൾ 14 എന്ന് ടൈപ്പ് ചെയ്ത് ടി എച്ച് എന്ന് ചെയ്തതിന് ശേഷം എൻ അമർത്തി 14th। ഇതാണ് നമ്മുടെ കത്ത്. ഇവിടെ ഇത് 3 വരിയിൽ ഇവിടെ ചെറിയൊരു 2 ഗ്യാപ്പ് ഉണ്ട്. പിന്നുള്ളത് ഡിയർ പാരന്റ് എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് അല്പം സ്പേസ് ഉണ്ട്. വിത്ത് റിഗാർഡ്സ് ഹെഡ്മാസ്റ്റർ, എല്ലാം ഈ ഭാഗത്ത്. ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റണം, അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പണി.
ഫോം മാറ്റാൻ അത് നമ്മൾ ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് യു ആർ ഡബ്ല്യു ചാൻസറി എന്നുള്ളത് സെലക്ട് ചെയ്യണം ഇത് ഒന്നിച്ച് സെലക്ട് ചെയ്തു അതിനിങ്ങനെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ കൺട്രോൾ കീയും എ എന്നുള്ളത് കൺട്രോൾ എ അമർത്തി പിടിച്ചാലും ഇതുപോലെ വരും ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് യു ആർ ഡബ്ല്യു ചാൻസറി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും യു ആർ ഡബ്ല്യു ഇതാണ് സാധനം സെലക്ട് ചെയ്തു എന്റർ അമർത്തി ഈ രൂപത്തിൽ മാറിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈസ് ഫോണ്ട് സൈസ് അല്പം കൂട്ടുകയാണ് അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ് ഇത് 16 ആക്കിയിട്ടുണ്ട് 16 18 ആക്കി ഇനി ഇതിന്റെ എല്ലാ ഭാഗവും ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ രണ്ട് ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഒരേപോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ അതില്ല ഇനി നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റിംഗ് ബോർഡേഴ്സ് എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ജസ്റ്റിഫൈഡ് ചെയ്തത് ആക്ടിവിറ്റി 1.3 അഡ്ജസ്റ്റിംഗ് ദ ബോർഡേഴ്സ് ഇതിനാണ് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്ത് ഇത് ലെഫ്റ്റ് അലൈൻ ഇത് റൈറ്റ് അലൈൻ സെന്റർ അലൈൻ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ജസ്റ്റിഫൈഡ് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മളോട് പറഞ്ഞത് അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് വരികൾക്കിടയിൽ അകലം നമ്മൾ കറക്റ്റ് ചെയ്യുക അതിന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത് ഇതുപോലുള്ള ഭാഗമാണ് സെറ്റ് ലൈൻ സ്പേസിംഗ് ഇവിടെ സ്പേസിംഗ് എന്നുള്ളത് നോക്കുക ഞാൻ ഇവിടെ ചേഞ്ച് വരുത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നോക്കണം ഉണ്ട് ഒരല്പം കൂടിയിട്ടുണ്ട് രണ്ടാക്കുമ്പോൾ ഒന്നുകൂടി കൂടി ഇതുപോലെ അകലങ്ങൾ നമുക്ക് കൃത്യമാക്കാം നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട് കത്ത് തയ്യാറാക്കി കഴിഞ്ഞു നമ്മൾ സേവ് ചെയ്യണം ഫയൽ സേവ് ഇവിടെ നമ്മൾ പേര് കൊടുക്കുക പി ടി എ മീറ്റിംഗ് ലെറ്റർ എന്ന പേരിൽ സേവ് ചെയ്തു അടുത്തതായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയറിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ് ആക്ടിവിറ്റി 1.5